കെ വി തോമസിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിൽ അവ്യക്തത. തോമസിനെതിരെ കടുത്ത നടപടി വരുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു. അതേസമയം കെ വി തോമസ് കോൺഗ്രസിൽ ഇല്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചു. കോൺഗ്രസുകാരനായി തുടർന്നുകൊണ്ട് സി പി എമ്മിന് വേണ്ടി വോട്ട് പിടിക്കുമെന്ന് പറയുന്ന കെ വി തോമസ് നടപടിയെടുക്കാൻ വെല്ലുവിളിക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണങ്ങൾ പല വഴിക്കാണ്. അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞ കെ സി വേണുഗോപാൽ നടപടിയെടുക്കാൻ കെ പി സി സിക്ക് അധികാരമുണ്ടെന്ന് വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരായി പ്രവർത്തിച്ചാൽ നടപടിയെടുക്കാൻ സ്വാതന്ത്ര്യം പി സി സികൾക്കുണ്ട്, എടുത്തിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. അതേസമയം നടപടിയെടുക്കാൻ മാത്രം പ്രാധാന്യം കെ വി തോമസിനില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ. കോൺഗ്രസിൽ ഇനി കെ വി തോമസ് ഇല്ല, അത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ഉണ്ട് 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 എന്ന് പറഞ്ഞു വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? തൃക്കാക്കരയിൽ പ്രചാരണം നടത്താൻ ക്ഷണിച്ചില്ലെന്ന കെ വി തോമസിന്റെ വിമർശനത്തിലുള്ള മറുപടി പരിഹാസത്തിൽ ഒതുക്കിയ വി ഡി സതീശൻ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായതുമില്ല. അവിടെ ആരെയും കല്യാണം നടക്കണല്ലോ, ക്ഷണിക്കുക. കെ വി തോമസിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണെന്ന് മാത്രം പറഞ്ഞൊതുക്കി സ്ഥാനാർത്ഥി ഉമാ തോമസും. മാഷിന് പാർട്ടി വിട്ട് വേറൊരു പാളയത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. കൈപ്പത്തി തട്ടിമാറ്റി മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് അരിവാൾ ചുട്ടിക നക്ഷത്രത്തിന് വോട്ട് തേടും മുൻപ് തോമസിനെതിരെ നടപടിയെടുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം മനോരമ ന്യൂസ്, കൊച്ചി.